യെസ് ഇത് കൺവെൻസി അമേരിക്കയുടെ കഥയാണ്. ആരാണ് കൺവെൻസി അമേരിക്ക? കൺവെൻസി അമേരിക്ക അമേരിക്കയിൽ പോയിട്ടുണ്ടോ? കൺവെൻസി അമേരിക്കയ്ക്ക് എന്താണ് ഇത്ര ആൾക്കാരോട് വൈരാഗ്യം? കൺവെൻസി അമേരിക്കയുടെ യഥാർത്ഥ പേരെന്താണ്? അല്ലെങ്കിൽ ഈ സി എന്താണ്? കൺവെൻസി അമേരിക്കയുടെ ജോലി എന്താണ്? ഇങ്ങനെയായിരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 90% ആൾക്കാരും ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആളാണ് കണ്ണൻസി അമേരിക്ക. കണ്ണൻസി അമേരിക്കയെ പറ്റി അറിയണമെങ്കിൽ കണ്ണൻസി അമേരിക്കയോട് തന്നെ ചോദിക്കണം അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കണ്ണൻസി അമേരിക്കയോട് മാന്യമായിട്ട് നല്ല ഭാഷയിൽ ഞാനാണെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ മെസ്സേജ് അയച്ചു. കാരണം എന്ന് വെച്ചാൽ കണ്ണൻസി അമേരിക്കയെ പറ്റി എന്തെങ്കിലും അറിയാൻ സാധിച്ചെങ്കിൽ ഇതുവരെ ഒരു വീഡിയോയും ഇല്ല. അപ്പം എനിക്ക് കണ്ണൻസി അമേരിക്കയെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ കണ്ണൻസി അമേരിക്കയുടെ തന്നെ ചോദിക്കുന്ന പോലെ മെസ്സേജ് അയച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കണ്ണൻസി അമേരിക്ക ഈ മെസ്സേജ് കാണുമെന്ന്. എന്നാൽ മെസ്സഞ്ചറിൽ കണ്ണൻസി അമേരിക്ക ഞാൻ അയച്ച മെസ്സേജ് കണ്ടു. അതിനകത്ത് ഞാൻ ഇട്ട മെസ്സേജ് എന്ന് വെച്ചാൽ, ആ ഓക്കെ ചേട്ടൻ ഇപ്പം ക്ഷമ ചോദിച്ചല്ലോ, ഓക്കെ ഓക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞായിരുന്നു ആദ്യത്തെ മെസ്സേജ്. അപ്പം കണ്ണൻസി അമേരിക്ക അത് കണ്ടു. അപ്പം എനിക്ക് ഉറപ്പാണ് ഇനി അയക്കുന്ന മെസ്സേജുകളും കണ്ണൻസി അമേരിക്ക കാണുമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, ഭയങ്കര കൂളായിട്ട് ചോദിച്ചു, ആ ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ് ചേട്ടാ എന്ന് ചോദിച്ചു. പിന്നെ തൊട്ട് കണ്ണൻസി അമേരിക്ക ഇതുവരെ എൻ്റെ ആ ഒരു മെസ്സേജ് കണ്ടിട്ടില്ല. ഞാൻ നേരെ പിന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് കയറിയുണ്ടായി കണ്ണൻസി അമേരിക്കയെ പറ്റി കൂടുതൽ അറിയാൻ. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇന്നലെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ് കണ്ണൻസി അമേരിക്ക ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നത് തന്നെ. അതിനി ഫേക്ക് അക്കൗണ്ട് ആണോ എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ അതിനകത്തുള്ള വീഡിയോയ്ക്ക് 1000 വ്യൂ ഒക്കെ ഉണ്ട്. അപ്പം അത് കണ്ണൻസി അമേരിക്കയുടെ തന്നെ ഒഫീഷ്യൽ അക്കൗണ്ട് ആയിരിക്കാം, കണ്ണൻസി അമേരിക്ക ഒഫീഷ്യൽ ആയിരിക്കാം. അപ്പം ഞാനാണെങ്കിൽ കണ്ണൻസി അമേരിക്കയ്ക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചു. അപ്പം അതും കണ്ടിട്ട് പോലുമില്ല. പിന്നീട് ഞാൻ വിചാരിച്ചൊരു കാര്യം, നമ്മൾ കോമൺ ആയിട്ട് ഒരാളെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരാളെ ആയിരിക്കും അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻസി അമേരിക്ക ഫോളോ ചെയ്യുന്നത് ഒരു വ്യക്തിയും അദ്ദേഹത്തിനെ ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്ന രണ്ടാൾക്കാരെയാണ്. അപ്പം നമ്മളാണെങ്കിൽ ഇത്ര ഒരു സെലിബ്രിറ്റികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണൻസി അമേരിക്ക ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവർ അറിയുന്ന ആൾക്കാരെ മാത്രമേ ഫോളോ ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഫോളോ ചെയ്യുന്ന ആളെ ഫോളോ ചെയ്തിട്ട് അദ്ദേഹത്തിന് മെസ്സേജ് അയച്ച് നോക്കാം, കണ്ണൻസി അമേരിക്ക ആരാണെന്നൊക്കെ ചോദിക്കാന്ന്. അങ്ങനെ ഞാൻ ഇദ്ദേഹം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്ത് ഞെക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച അല്ലെങ്കിൽ ഞാൻ കണ്ട വ്യക്തി എന്നെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പുള്ളിക്കാരൻ ഫോളോ ചെയ്യുന്ന ഏക വ്യക്തി അർജുൻ എന്ന അർജുൻ സുന്ദരേശൻ ആയ അർജുനെയാണ് പുള്ളിക്കാരൻ ഫോളോ ചെയ്യുന്ന ഏക വ്യക്തി. അപ്പം ഞാൻ ശരിക്കും ഈ ഇയാളെപ്പറ്റി കൂടുതൽ അറിയുന്നതെന്ന് വെച്ചാൽ അർജുൻ്റെ വീഡിയോയിലൂടെയാണ്. അപ്പം അതിൻ്റെ തുടക്കത്തിൽ തന്നെ അർജു കാണിക്കുന്നുണ്ട് ഇദ്ദേഹം അർജുനെ പറ്റി ചെയ്ത്. അതിനകത്ത് ഇദ്ദേഹം അർജുനെ വളരെ മോശകരമായിട്ടാണ് ചിത്രീകരിച്ചാണ് ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവം, ഒരു നിലപാടും ഇല്ലാത്ത ആ ഒരു സ്വഭാവം അപ്പം തന്നെ മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇന്നൊരു വീഡിയോ ഉണ്ടാൽ ചെയ്താൽ നാളെ അത് മാപ്പ് ചോദിച്ച് വീഡിയോ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരാളെപ്പറ്റി കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ അർജുനെ കുറ്റപ്പെടുത്തിയാൽ അദ്ദേഹം ഫോളോ ചെയ്യുന്ന ഏക വ്യക്തി അർജുനാണ്. ഇതെന്താണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇദ്ദേഹത്തിനെ പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയണം എന്ന് വിചാരിച്ചു. കണ്ണൻസി അമേരിക്ക, കണ്ണൻസി എന്ന വ്യക്തി എങ്ങനെ കണ്ണൻസി അമേരിക്കയായി എന്ന് എനിക്ക് അറിയണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം റിപ്ലൈ തരാത്തതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ആദ്യം മുതലുള്ള വീഡിയോസ് വാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനാണെങ്കിൽ ഇദ്ദേഹത്തിന് ആദ്യം മുതലുള്ള വീഡിയോസ് നോക്കുകയും ഇദ്ദേഹത്തിൻ്റെ കടന്നു വന്ന വഴികൾ എൻ്റെ മുമ്പിലേക്ക് തുറന്നു വരികയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ആദ്യം ചെയ്തേക്കൊരു ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോകും. കൊറോണയാണ്, ലോകം മൊത്തം കൊറോണ ആയത് കാരണം ഒരു വഴിയില്ല. എന്നാൽ പിന്നെ ക്യാമറ എടുത്തോണ്ട് ഇതേപോലെ വന്നേച്ച് ഇങ്ങനെ പാടത്ത് നട്ട വെയിലത്ത് ഇങ്ങനെ കമന്ന് കിടന്നാൽ എന്ത് സുഖമായിരിക്കും എന്ന് ഇങ്ങനെ ആലോചിച്ച്. അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ കണ്ണൻസിയുടെ തുടക്കം. അതിനുശേഷം ഇദ്ദേഹം ഒരുപക്ഷെ KGF എന്ന സിനിമ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടാവാം. KGF കണ്ടിട്ട് ഇദ്ദേഹത്തിന് തന്നെ തോന്നിയിട്ടുണ്ടാവും ഒരു ബ്രാൻഡ് എന്നുള്ള ഒരു പേര്. അതിനുവേണ്ടി അദ്ദേഹം കുറേയധികം വീഡിയോ ചെയ്യുന്നു. അമേരിക്കയെ പറ്റി സംസാരിക്കുന്നു, ഇന്ത്യ ചൈനയെ പറ്റി സംസാരിക്കുന്നു, അതുപോലെ തന്നെ കൊറോണയെ പറ്റി സംസാരിക്കുന്നു. ഇദ്ദേഹം കുറേയധികം ടോപ്പിക്കിനെ പറ്റി ചർച്ച ചെയ്യുന്നു. പക്ഷേ ഒരു വീഡിയോയിലും ഇദ്ദേഹത്തിന് വേണ്ടത്ര വ്യൂവോ അംഗീകാരമോ ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പം അദ്ദേഹം വിചാരിച്ചു, എന്തായാലും എനിക്ക് സ്റ്റാറായാൽ പറ്റൂ, അതിന് ഞാൻ തന്നെ ഒരു ബ്രാൻഡാവണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അന്നെങ്കിൽ പോയി അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീഡിയോ കാണാനിടയായി. എൻ്റെ പേര് കണ്ണൻ, ഞാനിവിടെ ആലപ്പുഴ ജില്ലയിലാണ് താമസിക്കുന്നത്. ഈ വീഡിയോയിൽ കണ്ടില്ലേ, അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ആലപ്പുഴയിൽ നിന്നാണ്.
ഇപ്പം നമുക്ക് എൻ്റെ ഒരു എൽ കെ ജി പഠിക്കുന്ന ഒരു കുട്ടിയുടെ മൈൻഡിൽ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അമേരിക്ക ആലപ്പുഴ ബന്ധം എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനും അമേരിക്കയുമായിട്ട് എന്താണ് ബന്ധം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇദ്ദേഹം അമേരിക്ക എന്ന സ്ഥലം ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ഇനി ഇദ്ദേഹം എങ്ങനെ അമേരിക്ക എന്ന് പേരിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, കൊച്ചിക്കാരൊക്കെ പറയും യു കെ, യുണൈറ്റഡ് കൊച്ചി. അതുപോലെ ആലപ്പുഴക്കാർ കൂടുതലും കൊച്ചുങ്ങളൊക്കെ പിള്ളേരൊക്കെ പറയുന്നതാണ് യു എസ് എ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ആലപ്പി എന്ന്. അപ്പം ഈ യു എസ് എ ആണല്ലോ അമേരിക്ക. അങ്ങനെ ഇയാൾ ഈ യു എസ് എ, അല്ലെങ്കിൽ ആലപ്പുഴക്കാരനായ ഇയാൾ യു എസ് എ യു എസ് എ എന്ന് പറഞ്ഞ് അത് അമേരിക്കയാക്കി. കണ്ണൻസി അമേരിക്ക, അല്ലെങ്കിൽ അമേരിക്കയാണ് ആലപ്പുഴ. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ല സംഭവം. അങ്ങനെയാണ് ഇദ്ദേഹം ശരിക്കും അമേരിക്ക എന്ന ഈ ഒരു പേര് ഇട്ടിരിക്കുന്നത്, കണ്ണൻസി അമേരിക്ക. ആ അതെന്തായാലും വലിയൊരു നല്ല കാര്യമായി പോയി. ഇനിയിപ്പോൾ ഇയാൾ കണ്ണൻസി ആലപ്പുഴ എന്നിട്ട് കഴിഞ്ഞായിരുന്നെങ്കിൽ ആലപ്പുഴയിലുള്ള എല്ലാവർക്കും തന്നെ അതൊരു മോശമായ കാര്യമായിപ്പോയെന്ന്. പിന്നീട് ഇത് ഇയാൾക്ക് യാതൊരുവിധ ജോലിയും ഇല്ലെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇയാൾ ക്ഷമ ചോദിച്ച ആ ഒരു വീഡിയോ പറഞ്ഞുകൊണ്ട്, ഞാൻ കാശില്ലാത്ത സമയത്ത് എനിക്ക് കാശ് ഒന്ന് സഹായിച്ച, അല്ലെങ്കിൽ എനിക്ക് പൈസയൊക്കെ തരാറുള്ളത് നേഴ്സുമാരാണെന്ന്. അപ്പം ഇയാൾ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നേഴ്സുമാരെ ഒരു തെറിയോടെ ഇതാണ് നേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പം അങ്ങനെയുള്ളവരെ ഇയാൾക്ക് പൈസ കൊടുത്ത് സഹായിക്കേണ്ടി വന്നു. അപ്പം ഇയാളുടെ ലെവൽ എവിടെയാണ്, അല്ലെങ്കിൽ ഇയാൾ എവിടെയാണ്? അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. ഏത് പറയാൻ കാര്യം തന്നെ കണ്ണൻസി അമേരിക്ക, ഇയാൾ അമേരിക്കയിൽ പോയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ കുറേയധികം വീഡിയോ ഉണ്ട്. ഒന്നുമില്ല, ചുരുക്കത്തിൽ പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ആലപ്പി, യു എസ് എ, അമേരിക്ക, അത്രയേ ഉള്ളൂ.